ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓട്ടോമൊബൈൽ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് സ്പ്രിങ്സ്, ഷോക്ക് അബ്സർബേഴ്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു കോമൺ പീപ്പിളിനെ അപേക്ഷിച്ച് ഓട്ടോമൊബൈൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു നോളജാണ് നമ്മൾ ഈ ഒരു തിയറി ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് പ്രാക്ടിക്കൽ വൈസുള്ള ടോപ്പിക്സ് നമ്മൾക്ക് പിന്നീട് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ആണെന്ന് തിരിച്ചറിയാനും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത്. സസ്പെൻഷൻ സിസ്റ്റം ഈസ് ദ ടേം ഗിവൻ ടു ദ സിസ്റ്റം ഓഫ് സ്പ്രിങ്സ്, ഷോക്ക് അബ്സർബേഴ്സ് ആൻഡ് ലിങ്കേജസ് ദാറ്റ് കണക്ട്സ് എ വെഹിക്കിൾ ടു ഇറ്റ്സ് വീൽസ്. എന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ സ്പ്രിങ്സും ഷോക്ക് അബ്സർബേഴ്സും അടങ്ങുന്ന ഭാഗം, ഇത് വാഹനത്തിൻ്റെ ബോഡിനെയും വീലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ സ്പ്രിങ്സിനെയും ഷോക്ക് അബ്സർബറിനെയും തന്നെയാണ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സസ്പെൻഷൻ സിസ്റ്റത്തിന് ഈ ഉള്ള ഫങ്ഷൻസ് എന്താണ്, ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിനെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് റൈഡ്, വാഹനത്തിലെ പാസഞ്ചേഴ്സിന് അതുപോലെ തന്നെ കാർഗോസിന് എല്ലാം സ്മൂത്ത് റൈഡ് കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ആകെ ഈ ഒരു ഫങ്ഷൻ മാത്രമല്ലേ സസ്പെൻഷൻ സിസ്റ്റത്തിനുള്ളതെന്ന് വിചാരിക്കും അല്ലേ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സ്പ്രിങ്സും ഷോക്ക് അബ്സർബേഴ്സും ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഈ നമ്മളുടെ പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ കാർഗോസിനും കംഫർട്ട് റൈഡ് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി കുറച്ച് കാര്യങ്ങളും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അതിൽ ചിലതാണ് അലവ് റാപ്പിഡ് കോർണറിംഗ് വിത്തൗട്ട് എക്സ്ട്രീം ബോഡി റോൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വാഹനം വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ വാഹനത്തിനുണ്ടാവുന്ന ചലനം, അതാണ് റോളിംഗ് എന്ന് പറയുന്നത്. അതായത് ഇരുവശങ്ങളിലേക്കും ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വാഹനത്തിനുണ്ടാകുന്ന ഒരു കുലുക്കം, ഒരു ബോഡി മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാഹനം ഒരു വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു റോളിങ്, എക്സ്ട്രീം റോളിങ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് വാഹനത്തിൻ്റെ ടയേഴ്സിന് റോഡായിട്ട് ഫേം കോണ്ടാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയും ഈ സസ്പെൻഷൻ സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തത് അലവ് ഫ്രണ്ട് വീൽസ് ടു ടേൺ സൈഡ് ടു സൈഡ് ഫോർ സ്റ്റിയറിംഗ്. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വീൽസ് സ്റ്റിയറിങ്ങിന് വേണ്ടി രണ്ട് വശങ്ങളിലേക്കും തിരിക്കുന്നതും ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പാർട്സ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നക്കിൾ എന്നുള്ളത്. ഈ നക്കിളിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ടൈറോഡ്, സ്റ്റിയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ടൈറോഡും അതുപോലെ തന്നെ വീൽസും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ പറയാനായിട്ട് കാരണം. സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പർപ്പസ് തന്നെയാണ് വാഹനത്തിൻ്റെ വീൽസിനെ എതിർ സൈഡ്സിലേക്ക് ചലിപ്പിക്കുക എന്നുള്ളത്. അടുത്തത് വർക്ക്സ് വിത്ത് ദ സ്റ്റിയറിംഗ് സിസ്റ്റം ടു കീപ് ദ വീൽസ് ഇൻ കറക്റ്റ് അലൈൻമെൻറ്റ്. അത് നിങ്ങൾക്കറിയാം വീൽ അലൈൻമെൻറ്റ്, വാഹനത്തിൻ്റെ കറക്റ്റായിട്ട് വീൽ അലൈൻമെൻ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ സസ്പെൻഷൻ സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് വീൽ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആദ്യം പറഞ്ഞത് തന്നെ ഒരു പാസഞ്ചേഴ്സിനെയും അതുപോലെ തന്നെ കാർഗോസിനെയും റോഡിൻ്റെ ഷോക്കിൽ നിന്ന് അബ്സോർബ് ചെയ്യുക, അതുപോലെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതാണ് പ്രധാനമായിട്ടും സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പർപ്പസ്. നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നത് പോലെ തന്നെ ഈ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പ്രിങ്സ് അത്രയൊക്കെ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് സസ്പെൻഷൻ സിസ്റ്റം എൻറ്റയർലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് കൺട്രോൾ അൽഗരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് സസ്പെൻഷൻ സിസ്റ്റം എല്ലാം ഡിസൈൻ ചെയ്യുന്നത് തന്നെ. നിങ്ങൾക്കറിയാം
M4TEC സസ്പെൻഷൻ, ഫോർമാറ്റിക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബെൻസിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റിക് സസ്പെൻഷൻ, അതെല്ലാം ഇന്നത്തെ കോംപ്ലിക്കേറ്റഡ് അൽഗരിതംസ്, കൺട്രോൾ അൽഗരിതംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസാണ്. അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് ഷൈ ഹൂക്ക് സസ്പെൻഷൻ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് കൺട്രോൾ ഡാമ്പിങ്. എന്താണ് കണ്ടിന്യൂസ് കൺട്രോൾ ഡാമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വാഹനത്തിൻ്റെ സ്പ്രിങ്സിനെ തന്നെ നമ്മൾക്ക് കംപ്രഷനും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പാൻഷനെല്ലാം ഒരു അൽഗരിതംസ് വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്രത്തോളം ഒന്ന് മാറിക്കഴിഞ്ഞു സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ജസ്റ്റ് കാണുന്ന പോലെ സ്പ്രിങ്സ് മാത്രമല്ല, നമുക്ക് കൺട്രോൾ അൽഗരിതംസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സർബേഴ്സിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തു